നമസ്കാരം മുൻ ഭാര്യയുടെ പരാതിയിൽ അറസ്റ്റിലായ നടൻ ബാലയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെയാണ് ജാമ്യം സമൂഹ മാധ്യമങ്ങളിൽ മുൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളുമായി സംസാരിക്കരുതെന്നും കോടതി വ്യക്തമാക്കി ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ എഴുപത്തിയഞ്ചാം വകുപ്പും ബാലയ്ക്കെതിരെ ചുമത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇതുവരെയുള്ള സൈബർ ആക്രമണങ്ങളായിരുന്നു പരാതിക്ക് ആധാരം നേരത്തെ മൂന്നാഴ്ചയായി താൻ മുൻ ഭാര്യയ്ക്കും മകൾക്കുമെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും എന്നിട്ടും ഇപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ബാല പ്രതികരിച്ചിരുന്നു ഇന്ന് പുലർച്ചെയാണ് ബാലയെ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാലയിൽ നിന്നും വിവാഹമോചനം നേടിയ പരാതിക്കാരെയും പന്ത്രണ്ട് വയസ്സുള്ള മകളെയും സ്ത്രീത്വത്തെ ഹനിക്കണമെന്നും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും മകൾക്ക് നിയമപരമായി ലഭിക്കേണ്ടെന്ന സംരക്ഷണത്തിനുള്ള അവകാശം ബോധപൂർവം അവഗണിച്ചെന്നും പോലീസ് സഫി ആരോപിക്കുന്നുണ്ട് പരാതിക്കാരിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിരന്തരം നിരീക്ഷിച്ച് പരാതിക്കാരിയുടെയും മകളുടെയും അനിഷ്ടത്തെ അവഗണിച്ച് രണ്ടും മൂന്നും പ്രതികളുടെ ഒത്താശയിൽ ഓൺലൈനായും ഓഫ്ലൈനായും അപകീർത്തിപ്പെടുത്തി ഓൺലൈനും ഓഫ്ലൈനായി നിരന്തരം പിന്തുടർന്നു പെയ്ഡ് ഇന്റർവ്യൂസും വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നുവെന്നും പരാതിയുണ്ട് ഈ സാഹചര്യത്തിലാണ് കേസ് എന്നും പോലീസ് വിശദീകരിച്ചിരുന്നു അതേസമയം ബാലയുടെ രക്തസമ്മർദ്ദം ഇപ്പോൾ കൂടിയ അവസ്ഥയിലാണ് ഉള്ളതെന്ന് അഭിഭാഷക മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അടിയന്തര വൈദ്യസഹായം ആവശ്യപ്പെട്ടിരുന്നു വുമൺ ആൻഡ് ചിൽഡ്രൺ കേസ് ആയതുകൊണ്ട് എഫ്ഐആറിന്റെ കോപ്പി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് ജുവനേൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ എഴുപത്തിയഞ്ചുട്ടെന്നറിയാം ബാക്കി വിവരങ്ങൾ എടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള വകുപ്പുകൾ ജാമ്യം ലഭിക്കാവുന്നവയാണെന്നാണ് മനസ്സിലാക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നയാളാണ് ബാലയെന്നും അഭിഭാഷക പറഞ്ഞിരുന്നു ബാലയും മുൻ ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ അടുത്ത കാലത്തായി സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ബാലയെ അറസ്റ്റ് ചെയ്തത് ഒഴിവാക്കാമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷക ഫാത്തിമ സിദ്ദിഖ് പ്രതികരിച്ചു പോലീസുമായി സഹകരിക്കുന്ന ആളാണ് നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നെങ്കിൽ ബാല സഹകരിക്കുമായിരുന്നു അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നുവെന്നും അവർ പ്രതികരിച്ചിരുന്നു കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അഭിഭാഷക നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുൻ ഭാര്യയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ബാലെ ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ഐ പി സി മുന്നൂറ്റിഅൻപത്തിനാല് വിവാഹമോചന കരാർ ലംഘിച്ചതിന് ഐ പി സി നാനൂറ്റാറ് ജുവനേൽ ജസ്റ്റിസ് ആക്ടിൽ എഴുപത്തി എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ്

ബാലയും മുൻ ഭാര്യയും പിരിഞ്ഞതിനു ശേഷവും മകളെ ചൊല്ലി ഇടക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു ഇതിന്റെ ഒടുവിലാണ് ഇപ്പോൾ കേസ് ഉണ്ടായിരിക്കുന്നത് മകളെ കാണാൻ തന്നെ അനുവദിക്കണമെന്ന വിവാഹമോചന കരാറിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത് പാലിക്കുന്നില്ല എന്ന് ബാല ആരോപിച്ചിരുന്നു എന്നാൽ മകളെയും കൊണ്ട് കോടതിയിൽ എത്തി കാത്തുനിന്നിട്ട് പോലും ബാല കാണാൻ എത്തിയില്ലെന്നും പരാതിക്കാരി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതിനിടെ മകൾ തന്നെ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നു മദ്യപിച്ചു വന്ന അമ്മയെ സ്ഥിരമായി ഉപദ്രവിക്കുമായിരുന്നുവെന്നും തന്നെ മുറിയിൽ പൂട്ടിയിടുക പോലും ചെയ്തിട്ടുണ്ടെന്നും മകൾ തുറന്നു പറഞ്ഞിരുന്നു ഇതിനോട് വികാരഭരിതനായി പ്രതികരിച്ച ബാല ഇനി മകൾ അച്ഛനില്ല എന്ന് കരുതിക്കൊള്ളു തുടങ്ങിയ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇതിനിടെ പരാതിക്കാരിയെ ആശങ്കയും മാനസിക സമ്മർദ്ദം കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിനു ശേഷമാണ് പരാതി നൽകിയത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ എഴുപത്തി അഞ്ച് എന്നീ വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നത് ബാലയും മുൻ ഭാര്യയും പിരിഞ്ഞതിനു ശേഷവും മകളെ ചൊല്ലി ഇടക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു ഇതിന്റെ ഒടുവിലാണ് ഇപ്പോൾ കേസ് ഉണ്ടായിരിക്കുന്നത്